അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. തൊലിപ്പുറത്തുള്ള രോഗങ്ങൾ, അലർജി, ചൊറി പോലെയുള്ള നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾക്ക് ശിഫ ഉണ്ടാവാൻ ഒരു ആയത്ത് സൂറത്തുൽ ബഖറയിലെ ഈ ആയത്ത് ഓതി മന്ത്രിച്ചാൽ മതി. ഇൻഷാല്ലാ ചില രോഗങ്ങൾ, അലർജി പോലെയുള്ള, ചൊറി പോലെയുള്ള, മുറിവ് പോലെയുള്ള രോഗങ്ങളുണ്ടാകും തൊലിപ്പുറത്തുണ്ടാകുന്ന. ഈ രോഗങ്ങൾക്ക് ശിഫയാകാൻ വേണ്ടി നിങ്ങൾ ആ ചൊറിയുള്ള ഭാഗത്ത് തടവിക്കൊണ്ട് ഈ ആയത്തോതി മന്ത്രിക്കുക. ഒരു 11 തവണ ഈ ആയത്തോതി മന്ത്രിക്കുക. സൂറത്തുൽ ബഖറയിലെ 259-ാമത്തെ ആയത്താണ് ഓതേണ്ടത്. ഔക്കല്ലദീ മറ അല ഖറിയത്തിൻ വഹിയ ഖാവിയത്തിൻ എന്ന് തുടങ്ങുന്ന, അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നവസാനിക്കുന്ന ഈ ആയത്തൂതി നിങ്ങൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറി, അലർജി പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ശിഫയുണ്ടാകുമെന്ന് ഉസ്താദുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ, അതേപോലെ കുരു, ഇവയൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്, മുഴ കുരു പോലെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇവയൊക്കെ നീങ്ങിക്കിട്ടാൻ രണ്ട് ആയത്തുകൾ ഓതി മന്ത്രിക്കണം. സൂറത്തു ത്വാഹയിലെ 106-107 ആയത്തുകൾ 33 തവണ ഓതി അവിടെ മന്ത്രിക്കുക. ഫയദറുഹാ ഖാഅൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇബജൻ വലാ അംതാ. ഈ രണ്ട് ആയത്തുകൾ ഓതി അവിടെ മന്ത്രിക്കുക. ഇൻഷാല്ലാ അല്ലാഹു ശിഫയാക്കി തരും. നമുക്ക് തീപൊള്ളലേറ്റാൽ, അല്ലെങ്കിൽ തീപൊള്ളാൻ സാധ്യതയുള്ള സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ, ഖുൽനാ യാനാർ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഈ ആയത്ത് തീപ്പൊള്ളലേറ്റാൽ, അല്ലെങ്കിൽ തീ പൊള്ളാൻ സാധ്യതയുള്ള സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നിങ്ങൾ ഈ ദിക്ര ചൊല്ലുക, ഈ ആയത്ത് ചൊല്ലുക. പ്രത്യേകിച്ച് സഹോദരിമാർ അടുക്കളയിൽ പെരുമാറുമ്പോൾ, അവിടെ ഗ്യാസും അടുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടാവാതിരിക്കട്ടെ, ഈ ദിക്ര ചൊല്ലുക, അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നംറൂദ് തീ കൊണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അള്ളാഹു തീയോട് പറഞ്ഞ വർത്തമാനാണത്, യാനാറുകുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം.